ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഏതു വഴിക്കാണ് വരുന്നതെന്ന് പ്രവചിക്കാൻ എളുപ്പമല്ല. വീടിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഭാഗ്യദേവതയെ അകത്തേക്ക് ആനയിക്കാനും വേണം കുറച്ച് സാമർഥ്യം. അതിസാമർഥ്യമുള്ള രണ്ടു യുവാക്കളുടെ കഥയാണ് നാട്ടുകാഴ്ച ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒടുവിൽ എന്തു സംഭവിച്ചുവെന്നറിയണ്ടേ? കാണുക, സപ്പോർട്ട് ചെയ്യുക. നിന്നെ അന്വേഷിച്ച് ആ യൂട്യൂബ് കുമാരൻ രണ്ടു തവണ വന്നിരുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് അച്ഛാ അവന്റെ കാര്യം പറയണത്. നശിപ്പിച്ചു. ആ നെഗറ്റീവ് ഓളിയെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ആലോചിച്ചാ ഞാൻ നടക്കണത്. അപ്പഴാ അല്ല, ഇതാരും നമ്മളെ കുട്ടപ്പനാ, കാണാനില്ലല്ല. അതെന്താ കാണാൻ പറ്റാത്ത? ഞാനെന്താ വൈറസ് ബാക്ടീരിയ വല്ലതും ആണോ? നീ ചൂടാകണ? ഞാൻ നിന്റെ ഒരു അഭ്യത കാണിച്ചില്ലേ? ഞങ്ങള് നാട്ടുകാർക്ക് എന്നാണാവോ ഒരു സദ്യ ഉണ്ണാൻ പറ്റണത്? നേരെ അമ്പലത്തിലേക്ക് എന്നാ മതി. അവിടെ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട്, സദ്യയുമുണ്ട്. അതല്ല, നിന്റെ കല്യാണം എവിടം വരെ ആയിന്ന? തൃപ്പൂണിത്തറ കഴിഞ്ഞാ പറഞ്ഞത്. പുതിയ എത്തുമ്പോ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയറിനാളെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ കല്യാണം എന്നാണെന്നാണ് ചോദിച്ചത്. ഇപ്പൊ എന്തായാലും നേരം വൈകുന്നേരം ആയില്ലേ, ഇത് നാളെ എങ്ങാനും കഴിക്കാം. ഒരു തരം പറഞ്ഞു ഭ്രാന്ത് കേട്ടിട്ട് എന്തൊരു ആശ്വാസം. ആ എടാ, നിന്നെ തിരക്കി ആ യൂട്യൂബ് കുമാരൻ നടപ്പുണ്ടായിരുന്നു. ഈശ്വര, പടപേടിച്ച് പന്തളത്തി എന്നപ്പോ സുനാമി ഇന്നിപ്പൊ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞ പോലെ ആയല്ല. അതേടാ, ഞാനിപ്പോ നിനക്ക് സുനാമി നിപ്പയൊക്കെ ആയല്ലേ, ഞാൻ നിന്നെ തിരക്കി എവിടെയൊക്കെ ഇപ്പറിയോ? നിന്റെ മുറുക്കാൻ കടയില്. ബേക്കറി. അതെ അതെ, ഉപ്പിട്ട നാരങ്ങ വെള്ളവും കപ്പലിന് മിഠായി മാത്രം വിൽക്കുന്നു നിന്റെ ലുലു മാളിലും വന്നിരക്കി വീട്ടിലും വന്നിരക്കി കണ്ടില്ല. നീ എവിടെ ഇരുന്നു? എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ പോട്ടെ. അപ്പൊ ഞാനാരായി? വേറൊരു പണിയുമില്ലാത്ത തൊഴിലില്ലാത്ത തെണ്ടി അല്ലേ? മാർക്കറ്റിൽ വെള്ളവടിയും ചീട്ടുകളിയാണല്ലോ പണി. അതുകൊണ്ടെന്താ, എന്റെ നൂറുകണക്കിന് വരുന്ന പാർട്ട്നേഴ്സ് ദിവസവും നിന്റെ മുറുക്കാങ്കട ലുലുമാളിൽ നിന്ന് സോഡയും കപ്പലിന് മിഠായി വാങ്ങുന്നില്ലേ? പറ്റും, അതുപോലെ നൂറുകണക്കിനുണ്ട്. ഭാസ്കരൻ തമ്പി നിന്നെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. ഭാസ്കരൻ തമ്പിയോ? എന്താ വിശ്വാസം വന്നില്ലേ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതി. എന്തിനാ അന്വേഷിച്ചത്? നീ എന്ത് പറഞ്ഞു? എനിക്ക് നീയായിട്ട് വലിയ അടുപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചിട്ട് പറയാന്നും പറഞ്ഞു. അതെന്തായാലും നന്നായി, നീയുമായി വലിയ കമ്പനിയില്ലെന്ന് പറഞ്ഞത്. ഭാസ്കരൻ തമ്പിയും കൊച്ചുമോളും മാത്രമാണ് ആ ഒറ്റയ്ക്ക് വിട്ട് താമസിക്കുന്നത്. രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് അല്ലേ? ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വഴിയേ തിരുത്താം. നീ ആ ഭാസ്കരൻ തമ്പിയുടെ കൊച്ചുമോളെ കടന്നു, എന്താ നിന്റെ അഭിപ്രായം? നാട്ടിലെ പെൺകുട്ടികളെ കുറിച്ച് പരസ്യമായ അഭിപ്രായം പാസാക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ആ പെണ്ണൊരു ചാടയാ, ആരന്റെ വാർക്കക്കമ്പി പല്ലേ കെട്ടിയ ആ സാധനമല്ലേ? മിസ് ആറാം വാടെന്ന് അവളുടെ വിചാരം. ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്നു. അവളെ നിനക്ക് കെട്ടിച്ചു തരുന്ന കാര്യത്തെ കുറിച്ചാണ് ഭാസ്കരൻ തമ്പി എന്നോട് സംസാരിച്ചത്. കുടിച്ച സോളയുടെ നന്ദി കാണിക്കാന്ന് ഞാനും വിചാരിച്ചു. എന്ത് ചെയ്യേ വിധി? ഏ, കല്യാണം? കല്യാണമൊക്കെ ഒരു വിധിയില്ലടാ. ആ പോട്ടെ. ഞാൻ നിന്നെ പറ്റിച്ചാളിയാ, എനിക്കാ കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായ. എന്ത് കണ്ടാണ് നിന്നെ ഈ ഭാസ്കരൻ തമ്പി സെലക്ട് ചെയ്തത്? ഓരെത്തുമ്പടി കിട്ടണം. അതിനെന്താ ഇപ്പൊ ആലോചിക്ക? എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് അല്ലാതെ എന്താ? അത് ശരിയാ, ഇന്ത്യയില് അമിതാഭ് ബച്ചൻ കഴിഞ്ഞ പിന്നെ നീ ഉണ്ട്. ഭാസ്കരൻ തമ്പിയായിട്ട് നീ എങ്ങനെ ആട്ടിപ്പോ? പുള്ളി സ്ഥിരമായിട്ട് എന്റെ ബേക്കറി വന്ന് ജ്യൂസ് കുടിക്കും. എന്നാ നീ ആ ജ്യൂസിന് വല്ല കഞ്ചാവും കലി കൊടുത്തു? അല്ലാതെ അങ്ങേർക്ക് ഈ കിളി പോയ ആലോചനം വരാൻ ഒരു വഴിയൂല്ല. നീ എന്റെ കല്യാണം നടത്താനാണോ അതാ മുടക്കാനാണോ ആലോചിക്കണത്? നടത്താൻ തന്നെ.
നമ്മക്ക് ഭാസ്കരൻ തമ്പി ആദ്യം ഇംപ്രഷൻ ചെയ്യണം. അദ്ദേഹം മിലിറ്ററിയിലും കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, യുദ്ധം പ്രഖ്യാപിച്ചപ്പോ പേടിച്ച് ഓടിപ്പോന്നാ നാട്ടുകാർ പറയണത്. മിലിറ്ററിയിലാണെങ്കിൽ കോട്ടയം കിട്ടുന്നുണ്ടാവും. ഒരു കുപ്പി എത്ര വെച്ചാ കൊടുക്കണം? ഒരു ഫുള്ള് വാങ്ങിയാൽ ഞാനും നീയും അഭിഷേക് ഷിജു തികയാണ്ട് വരുമിക്കുവാ. നീ ഭാസ്കരൻ തമ്പിയെ ഇംപ്രസ് ചെയ്യാൻ പോണോ അതോ കുപ്പി മേടിക്കാൻ പോണോ? അതെ, കുപ്പി. ഭാസ്കരൻ തമ്പി നമ്മൾ കുപ്പിയിലാക്കുന്നു, എന്നിട്ട് നിന്റെ കല്യാണം ഉറപ്പിക്കുന്നു. നീ മറ്റുള്ളവരെ സഹായിക്കണം മനസ്സുള്ളവൻ, വിശാല ഹൃദയനും പരോപകാരിയാണ് നിങ്ങൾ തട്ടും. അദ്ദേഹം അതിന് വീഴും. എന്നിട്ട് നീയാണല്ലോ വീഴാൻ പോകുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ 60 പേർ ആശുപത്രി. ആലപ്പുഴ കല്യാണ സദ്യ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ 60 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതിൽ 30 പേർ വിളിക്കാതെ കല്യാണത്തിന് വന്ന് മൂക്കുമുട്ട് തട്ടിയവരാണെന്നും വരന്റെ അമ്മ അവൻ അറിയിച്ചു. വന്നു വന്ന് എല്ലാത്തിനും മായമായി. ഈ ഭക്ഷണത്തിലെ മായം ചേർക്കണവനെയൊക്കെ പൂട്ടിൽ വെടിവെച്ചു കൊല്ലണം. എന്തായാലും ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവനെ വെറുതെ വിട്ടുകൂട. അവൻ മനുഷ്യരാശിയുടെ ശത്രുവാണ്, വെടിവെച്ചു കൊല്ലണം. വരണം വരണം മോളെ. ആരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. അല്ലേ വേണ്ട, നീ അവിടെ ഇരുന്ന് പഠിച്ചോ, പരീക്ഷയല്ലേ, ഉഴപ്പണ്ട. അന്വേഷിച്ച ആളെ ഇതായി കൊണ്ടുവന്നു. ഇനി ആരതിനെയൊക്കെ നേരത്താവോ? അതെ അതെ, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ച് വൈറ്റ് കോളർ ജോലി മാത്രം നോക്കിയിരിക്കാതെ ഏത് തൊഴിലും ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിന് പിന്നെ കുറച്ച് വിദ്യാഭ്യാസം ഇല്ല. എന്താ പറഞ്ഞത്? അല്ല, ഇവന് വൈറ്റ് കോളർ ജോലി ഇഷ്ടമല്ല, അത് പറയുകയായിരുന്നു. അത് കാരണം വെള്ളഷട്ട് ഉജാലമൊക്കെ വയലറ്റ് കളറായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താ കാരണം? എന്താ വൈറ്റ് കോളർ അവന് ഇഷ്ടമില്ല. പറഞ്ഞു പുറന്നു വേണം, അതെന്നെ പുകഴ്ത്തി പറ. ഇവൻ ഒരു കഠിനാധ്വാനി മാത്രമല്ല, മനുഷ്യസ്നേഹി പരോപകാരിയും കൂടിയാണ്. ഞാൻ പശുവിനെ വളർത്തുന്ന കാലത്ത് ഇവന്റെ ബേക്കറിലെ ചീഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം ഇവൻ തന്നെ വീട്ടിലെത്തി തരുമായിരുന്നു പശുവിന് വേണ്ടി. ഓഹോ സത്യം, ഇവന്റെ കടയിൽ എന്ന ജ്യൂസിന്റെ പണി തുടങ്ങി അന്ന് മുതൽ എന്റെ പശു പട്ടിയാന്ന് പറഞ്ഞാ മതിയല്ലോ. ആണോ? അപ്പൊ ചീഞ്ഞ ഫ്രൂട്ട്സ് ആണല്ലോ നീ എനിക്ക് ജ്യൂസാണെന്ന് പറഞ്ഞ് ഇത്ര നാൾ കലക്കി തന്നത്. മോളെ ചായ വേണ്ട, നീ എന്നാ തോക്കിങ്ങോട്ട് എടുത്തേ. ഉമ്മാരെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകാനും മടിയില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു! എന്റെ നാക്കിന്റെ പിഴവ് കാരണം എല്ലാം കൂടും. ആ കിഴവൻ വെടിവെച്ച് കൊല്ലാഞ്ഞത് ഭാഗ്യം. സാരയില്ല, വിധി ഉണ്ടെങ്കിൽ ഇതിലും നല്ല കല്യാണം ഇതിന് വേറെ വരും. അതല്ലടാ ആ മിലിറ്ററി കോട്ട, ഇനി അയാളോട് എങ്ങനെ ചോദിക്കുന്നു ഓർക്കുമ്പോഴാ.